ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മത്തി മുളകറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മത്തിയെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള എന്തൊക്കെ സാധനങ്ങൾ നോക്കാം. മല്ലിപ്പൊടി വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാനായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ എടുത്തിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം കടുക് വറുക്കാൻ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്ത് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒന്ന് വാടി വന്നപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അപ്പം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കോരി മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ്. ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പം അതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അതിനി ഈ ചട്ടിയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് തക്കാളി അടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പം അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തക്കാളി അടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പം അത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിയും പുളിവെള്ളവും കൂടെ ഒഴിച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെക്കാം. അതിനി തിളച്ച് കളഞ്ഞിട്ട് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം മത്തിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് വറുത്ത് വെച്ചതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തിയെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.